എനിക്ക് അറിയില്ല എന്നെ 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 കൊല്ലാൻ തീരുമാനിച്ച് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ചെയ്തിട്ടില്ല, പക്ഷേ എന്തെങ്കിലും സംവിധാനത്തിൽ അത് പിന്തിരിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇതൊന്നൊന്നുമല്ല, ഇതുപോലെ പലവട്ടം പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിൽ അവരാളുകളെ വെച്ചിരുന്നു അയച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം. കൂത്തുപറമ്പിൽ പോലും ഞാനൊരു പൊതുയോഗത്തിൽ പോയപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകുമെന്ന് പ്രതീക്ഷിച്ച വീട്ടിൻ്റെ മുൻപിലുള്ള കല്ലുപെട്ട് കുഴിയുണ്ടല്ലോ, ആ കുഴിക്കകത്ത് കാത്തിരുന്ന ദിവസമുണ്ട്. പക്ഷേ എൻ്റെ ആയുസിൻ്റെ നീളം കൊണ്ട് ഞാൻ പോയില്ല ചായ കുടിക്കാൻ. അതുകൊണ്ട് എനിക്ക് ഞാൻ ജീവൻ രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ മറികടന്നാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ എൻ്റെ ജീവൻ എടുക്കാൻ അവർ വിചാരിച്ചാൽ പറ്റില്ല. ഞാൻ ദൈവവിശ്വാസിയാ, ദൈവം വിചാരിക്കണം, എന്തെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഐ ആം കോൺഫിഡൻറ്റ് ഫുള്ളി അബൌട്ട് ഇറ്റ്. ഒരു പൂർണ്ണമായും ഞാൻ വിശ്വാസമുള്ളവനാണ്. എന്നെ അങ്ങനെയൊന്നും എടുക്കാൻ സിപിഎംകാർക്ക് സാധിക്കില്ല. പിന്നെ ഇത് വ്യക്തിതരം ഇപ്പോഴെങ്കിലും അത് പറഞ്ഞത് നന്നായി. സ്വന്തം പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് ഒരു നല്ല ഒരു ഇനീഷ്യേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പല വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ചരിത്രമുണ്ട് കേരളത്തിൽ. പലരുടെയും ഇത്തരം വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസൊന്നും അവരെടുക്കും എന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല. പിന്നെ അത് നിയമപരമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് വക്കീലുമായി സംസാരിച്ചിട്ട് ആലോചിക്കാം. അതല്ലാതെ ഇനി ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ പുറത്ത് കേസെടുക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ഒരിക്കലും സംഭവിക്കുകയില്ല. അതിനൊക്കെ പൂർണ്ണ വിശ്വാസമുണ്ട്. നീതി ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നീതിബോധം ഉള്ളവരിൽ നിന്നല്ലേ നീതി പ്രതീക്ഷിക്കേണ്ടത്? നീതിബോധമില്ലാതെ ഏകപക്ഷീയമായി സ്വന്തം സുഖലോലുപതക്ക് വേണ്ടി ഭരണത്തെ അട്ടിമറിച്ച് ഭരണത്തെ ആയുധമാക്കി മാറ്റിയ ഒരു ഭരണകൂടത്തോട് നമ്മൾ തത്വം പ്രസംഗിച്ചിട്ട് വന്ന കാര്യമുണ്ടോ? വേദബോധത്തോട് വേദബോധ എന്നൊരു പഴമൊഴിയുണ്ട്. അതുപോലെ ഇവിടെ പിണറായി വിജയനോട് വേദമോദിയിട്ടൊന്നും കാര്യമില്ല. കാരണം പിണറായി വിജയൻ പിണറായി വിജയനാണ്. അത്ര പരിചയമൊന്നുമില്ല. ഞങ്ങൾ ഇതുവരെ കണ്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. വിളിച്ചിരുന്നു. ഇപ്പൊ ഞാനിപ്പോ അദ്ദേഹത്തെ വിളിക്കണം എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഒരു താങ്ക്സ് പറയാം. അറിയാണ്ടെന്ന് ഇപ്പൊ എന്നെ അറിയാത്ത കൂട്ടുകാരായുള്ളത് കേരളത്തില് ശക്തി തരണേ അങ്ങ് എനിക്കും അറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല ഇതുവരെ.